അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. വടകര സി എച്ച് സെൻ്റർ വടകര ജില്ലാ ആശുപത്രിക്ക് സമീപമായി 2019 ഓഗസ്റ്റിൽ ആരംഭിച്ചതാണ്. ഏതാണ്ട് 3 വർഷം പൂർത്തിയാവുക. ഈ 3 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ സി എച്ച് സെൻ്ററിന് കോഴിക്കോട് 2nd ഹബ്ബായി വടകരയെ മാറ്റാൻ, വടകര സി എച്ച് സെൻ്ററിനെ മാറ്റാൻ സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ നമ്മുടെ വടകര പ്രദേശങ്ങളിലെ, വടകര നാദാപുരം കുറ്റ്യാടി ഭാഗങ്ങളിലെ, വടകര താലൂക്കിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. വടകര ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഭൂമിശാസ്ത്രപരമായ ഘടനയും ആ പ്രത്യേക സാഹചര്യവും അതൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് സി എച്ച് സെൻ്റർ വടകര എന്ന് പറയുമ്പോൾ ഒരു അത്താണിയായി എല്ലാ ആളുകൾക്കും, കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അപ്പുറത്ത് പ്രയാസമനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന രോഗികൾ ആരാണോ അവർക്കൊരു ആശ്രയ കേന്ദ്രമായി മാറാൻ ഇന്ന് അത് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. കാരണം ആശുപത്രിക്ക് തൊട്ടടുത്തായി, ആശുപത്രി കോമ്പൗണ്ട് വാള് അവസാനിക്കുന്നിടത്ത് അവിടെ ഞങ്ങൾക്കൊരു കെട്ടിടം പണിയാൻ സാധിച്ചു. ആ കെട്ടിടം മെഡിക്കൽ ഷോപ്പും ലാബും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്റർ ഇത്രയും ഉൾക്കൊള്ളുന്ന ഒരു സ്വന്തം കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം 17-20 ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. 17 പ്രവാസി സംഗമം ആദരണീയനായ അബ്ദുസമദ് സമദാനി സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയാണ്. 19 വനിതാ വിരുന്ന് നടക്കുകയാണ്. അതുപോലെ തന്നെ 20 ഈ പരിപാടി വനിതാ വിരുന്ന് വലിയ 1000 സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ദുഹ്റ മമ്പാട് ഉൾപ്പെടെ പിന്നെ വനിതാ ലീഗിൻ്റെ നേതാക്കന്മാരും ബന്ധപ്പെട്ട ആളുകളും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഉണ്ടാകും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് 20 പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നു. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെയൊക്കെ 17, 19, 20 തീയതികളിൽ നിങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹകരണം, വിശേഷിച്ച് ഇതിൻ്റെ വിജയം ഞങ്ങൾക്ക് ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ ആ പ്രദേശത്തെ വടകരക്കാരുടെ ഒരു ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അവരുടെ സഹകരണം, ഒപ്പം KMCC കൂട്ടായ്മ, അത് ഖത്തറായാലും ബഹ്റൈൻ ആയാലും UAE ആയാലും അതുപോലെ തന്നെ സൗദി ആയാലും പിന്നെ ഒമാൻ ആയാലും എല്ലാ പിന്നെ ഗൾഫ് കൺട്രീസിലെയും KMCC പ്രവർത്തകരുടെ അവരുടെ ഒരു ആത്മാർത്ഥമായ ഒരു ഇടപെടലും അവരുടെ പിന്തുണയുമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഈ ഒരു ഒരു 3 വർഷം കൊണ്ട് ഒരു ആസ്ഥാന മന്ദിരമുണ്ടാക്കാനും അവിടെ മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനും ഫിസിയോതെറാപ്പി തുടങ്ങാനും ലാബ് തുടങ്ങാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായതിൽ വലിയ പങ്ക് ഈ KMCC വിശേഷിച്ച് CH സെൻ്ററുകൾ ഈ വിദേശ രാജ്യങ്ങളിലുള്ള, ഗൾഫ് രാജ്യങ്ങളിലുള്ള CH സെൻ്റർ ചാപ്റ്ററുകൾ അവരോടുള്ള കടപ്പാട് പറഞ്ഞ വാക്കുകൊണ്ട് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ പ്രതിഫലം സർവശക്തനായ തമ്പുരാൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 19 നടക്കുന്ന സ്ത്രീ വിരുന്ന് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഈ ഒരു വടകര CH സെൻ്ററിൻ്റെ പ്രത്യേകത, ഒരു വനിതാ വളണ്ടിയർ വിങ് എന്ന് പറയുന്നത് വളരെ സജീവമാണ്. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രൂപത്തിൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എല്ലാ ദിവസവും അവിടെയുണ്ട്. അവിടെ
വനിതാ ലീഗിൻ്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, വനിതകൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അങ്ങനെ തുടങ്ങി സംസ്ഥാന വനിതാ ലീഗിൻ്റെ സെക്രട്ടറിയുണ്ട്, ഉത്തരവാദപ്പെട്ട ജില്ലാ വനിതാ ലീഗിൻ്റെ നേതാക്കളുണ്ട്. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ എല്ലാ പ്രദേശങ്ങളിലും വളരെ സജീവമായി നടക്കുകയാണ്. 19-ാം തീയതി നടക്കുന്ന വിരുന്ന് വലിയ പ്രതീക്ഷയോടെയാണ് സ്ത്രീ വിരുന്ന് ഞങ്ങൾ കാണുന്നത്. അത് വിജയിപ്പിക്കാൻ നമ്മുടെ എല്ലാ ആളുകളും സഹകരിക്കണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് സാധിക്കൽ ശിഖാരിതങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമ്മതാനി സാഹിബ് ഉൾപ്പെടെയുള്ള പി എം എ സലാം സാഹിബ് ഉൾപ്പെടെ ഡോക്ടർ മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.